മെയ് 10 തിരുസഭയിൽ വിശുദ്ധ അന്റോണിനൂസ് മെത്രാന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബാംഗമായ നിക്കോളാസ് പിറോസിയുടെ മൂത്ത മകനാണ് അന്റോണിനൂസ്. വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭക്തരായ കുട്ടികളോട് ഇടപഴകുന്നതും അവന് പ്രിയങ്കരമായിരുന്നു. വീട്ടിലും സ്കൂളിലും ഇല്ലെങ്കിൽ അവനെ വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിൽ ദൈവമാതൃ സമക്ഷമോ കുരിശുരൂപത്തിന്റെ മുമ്പിലോ അന്വേഷിച്ചാൽ മതിയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. വൈദികനായി ബലിപീഠത്തെങ്കിൽ നിന്നിരുന്നത് സദാ കണ്ണുനീരോടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മിനർവ ആശ്രമത്തിൽ അദ്ദേഹം പ്രിയോരായി. ഡൊമിനിക്കൻ സഭയും റോമൻ തിരുസംഘവും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആരാഞ്ഞിരുന്നു. അവസാനം അദ്ദേഹം ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. എവ്ജിയനിയൂസ് 4-ാമൻ എന്ന മാർപ്പാപ്പ രോഗിയായപ്പോൾ ആർച്ച് ബിഷപ്പ് അന്റോണിനൂസിനെ റോമയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ അടുക്കലാണ് കുമ്പസാരിച്ചിരുന്നത്. 1459 മെയ് 2 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോമച്ചട്ടയും പ്രായച്ചിത്തോപകരണങ്ങളും വഴി പല അത്ഭുതങ്ങളും നടന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി 23:23-28 നിയമജ്ഞ ഫരിസേയ മനസ്ഥിതികൾക്ക് ഈശോ താക്കീത് നൽകുന്നു. ഈ മനസ്ഥിതിയുള്ളവർ ഗൗരവമുള്ളവയെ അവഗണിക്കുന്നു. പുറം മോടികളാകാതെ അകവും വെടിപ്പുള്ളതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഉള്ളറിയുന്നവൻ ഉള്ളിലിരുപ്പ് അറിയുന്നവനാണ് ദൈവം. ഉള്ളം സ്ഫുടം ചെയ്ത് പന്തക്കുസ്തായി കൊരുങ്ങുന്ന നമുക്ക് വിശുദ്ധ അന്റോണിനൂസ് മെത്രാന്റെ മാധ്യസ്ഥം തേടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ഉള്ളം ശുദ്ധി ചെയ്ത് അങ്ങേ കൃപകളാൽ നിറയാൻ എന്നെ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.